നമസ്കാരം, ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സി ജെ വാഹിദ്. പ്രധാന വാർത്തകൾ. പുനരുപയോഗ ഊർജ്ജം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ശാസ്ത്രജ്ഞർ ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രധാനമന്ത്രി. പാരമ്പര്യ വിജ്ഞാനവും ആധുനിക ശാസ്ത്രവും ഒന്നിക്കണമെന്നും നരേന്ദ്രമോദി. കാർഷിക മേഖലയിൽ 15 ലക്ഷം കോടി രൂപ വായ്പ ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നുവെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അടുത്ത വർഷം 6% വളർച്ച കൈവരിക്കുക ലക്ഷ്യമെന്ന് RBI ഗവർണർ. 2 ദിവസത്തെ സുരക്ഷാ സമ്മേളനത്തിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ തുടക്കമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് യുവാക്കൾ ഒപ്പമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി. യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കാനുള്ള അവസരമുണ്ടാകുമെന്നും പിണറായി വിജയൻ. സംസ്ഥാന പോലീസിനെതിരായ CAG കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വെടിയുണ്ടകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷൻ. NDA ശക്തിപ്പെടുത്തുമെന്ന് സുരേന്ദ്രൻ. പുതിയ നേതൃത്വത്തിൽ സംസ്ഥാന BJP കൂടുതൽ ശക്തമാകുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വാർത്തകൾ വിശദമായി. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തിനുവേണ്ടി യുവജനങ്ങൾ ശാസ്ത്രരംഗത്തേക്ക് എത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5G, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലയിൽ ശാസ്ത്രജ്ഞന്മാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആഗോള നിലവാരമുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പരമ്പരാഗതമായ അറിവുകളും ആധുനിക ശാസ്ത്രവും യോജിപ്പിക്കേണ്ടത് ആവശ്യമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഓഫ് സയന്റിഫിക് ആന്റ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സൊസൈറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങൾ വാണിജ്യവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ CSIR നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ RBI ഡയറക്ടർ ബോർഡ് അംഗങ്ങളുമായി ന്യൂഡൽഹിയിൽ ബജറ്റിന് ശേഷമുള്ള അവലോകന യോഗം നടത്തി. അടുത്ത വർഷം 6% വളർച്ചാ നിരക്കാണ് പ്രതീക്ഷിക്കുന്നതെന്ന് യോഗത്തിനുശേഷം ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ RBI ഗവർണർ ശക്തികാന്ത ദാസ് പറഞ്ഞു. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി RBI ബോർഡ് യോഗങ്ങളുടെ നടപടി ചുരുക്കം വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ഉൽപാദന മേഖലയ്ക്ക് പണലഭ്യത ഉറപ്പാക്കാൻ RBI ശ്രമിക്കുമെന്നും ഗവർണർ അറിയിച്ചു. The new liquidity framework which we announced on 6th February on the day of the MPC, we have adopted a new liquidity framework where we have very clearly said that RBI will ensure, in any situation, RBI will ensure that there is adequate liquidity available in the system. So therefore, that is something which we have assured in our revised new liquidity framework. യോഗത്തിൽ ബാങ്കുകളുടെ ലയന വിഷയത്തിൽ ചർച്ചകൾ നടന്നില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. കാർഷിക മേഖലയിൽ വായ്പാ പരിധി ഉയർത്തിയിട്ടുണ്ട്. 15 ലക്ഷം കോടി രൂപ വരെ വായ്പാ സൌകര്യം കാർഷിക മേഖലയിൽ 2020-21 സാമ്പത്തിക വർഷം ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നു. വായ്പ ആവശ്യകത വർദ്ധിക്കുമെന്നും ഇതിനനുസരിച്ച് വായ്പ ലഭ്യമാകുമെന്നുമാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ബാങ്കുകൾ ഗ്രാമീണ മേഖലയിലുൾപ്പെടെ വായ്പാ സൌകര്യം ലഭ്യമാക്കുന്നത് സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണെന്നും ധനമന്ത്രി പറഞ്ഞു. Credit limit has been expanded, and I'm sure that is based on the local ground level requirements, and it'll keep adjusting to it. We expect the demand to meet up, grow, and the credit requirements to also meet up with it. I'm actually closely monitoring banks and their extension of credit facility, particularly to the rural areas. So I think we'll be able to meet up with that. യോഗത്തിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് ഠാക്കൂറും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം മണ്ഡലമായ വാരാണസിയിൽ നാളെ സന്ദർശനം നടത്തും. ഏകദിന സന്ദർശനത്തിനായി എത്തുന്ന അദ്ദേഹം ഗവൺമെന്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അടക്കം 30 വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ജഗദ്ഗുരു ഗുരുകുലിന്റെ ശതാബ്ദി ആഘോഷ സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. 19 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത സിദ്ധാന്ത് ശിഖാമണിയുടെ ഗ്രന്ഥത്തിന്റെ പതിപ്പും മൊബൈൽ ആപ്പും അദ്ദേഹം പുറത്തിറക്കും. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ 63 അടി ഉയരമുള്ള പ്രതിമയും സ്മാരക കേന്ദ്രവും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ഒഡീഷയിൽ നിന്നുള്ള 200 കലാകാരന്മാർ ഒരു വർഷമെടുത്താണ് പ്രതിമ ഒരുക്കിയത്. വാരാണസി, ഉജ്ജയിൻ, ഓംകാരേശ്വർ എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മഹാകാൾ എക്സ്പ്രസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ആദിവാസി മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഏകലവ്യ സ്കൂളുകൾക്ക് കഴിയുമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. മധ്യപ്രദേശിലെ മാണ്ഡയിൽ ആദിവാസി മഹോത്സവത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
और भाइयों के आय बढ़ाने के लिए सरकार ने वन उत्पादों पर न्यूनतम समर्थन मूल्य योजना की घोषणा भी की गई है। इस प्रकार सरकार मिशन इंद्रधनुष के माध्यम ग्रामीण जनजातीय क्षेत्रों को शिशुओं को गंभीर बीमारियों से निरापद करने का कार्यक्रम चला रही है, जिसकी सफलता जिला स्तर के स्थानीय प्रशासन पर निर्भर होगी। जनजातीय शिल्प वस्त्रों वन उत्पादों और युवाओं की उद्यमिता के लिए आवश्यक बाजार उपलब्ध कराने के लिए सहकारिता मॉडल पर ट्राइफेड की स्थापना की गई है। ആദിവാസി യുവാക്കൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കണം, ആദിവാസി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കാൻ ഓൺലൈൻ വിപണനം ആരംഭിക്കണമെന്നും ഉപരാഷ്ട്രപതി നിർദ്ദേശിച്ചു. വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ത്യയും പോർച്ചുഗലും 14 കരാറുകളിൽ ഒപ്പുവച്ചു. റിപ്പോർട്ട്. പ്രതിരോധം, നിക്ഷേപം, ഗതാഗതം, തുറമുഖം, സംസ്കാരം, വ്യവസായം, ഭൌതിക സ്വത്ത് അവകാശം, യോഗ എന്നീ മേഖലകളിലെ സഹകരണത്തിനാണ് കരാറിൽ ഏർപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസെലോ റിബെലോ ഡിസൂസയും ഇന്നലെ ന്യൂഡൽഹിയിൽ നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷമാണ് കരാർ ഒപ്പിട്ടത്. രാഷ്ട്രപതി ഭവനിൽ എത്തിയ പോർച്ചുഗീസ് പ്രസിഡന്റ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ പോർച്ചുഗീസ് സാമ്പത്തിക ബന്ധം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉഭയകക്ഷി വ്യാപാരം $100 കോടി കടന്നതായും രാഷ്ട്രപതി പറഞ്ഞു. Two-way investments are also rising. അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ സമീപ ഭാവിയിൽ പോർച്ചുഗൽ അംഗമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. ലോകത്ത് നിർണായക പ്രാധാന്യമുള്ള രാഷ്ട്രമാണ് ഇന്ത്യയെന്ന് പോർച്ചുഗീസ് പ്രസിഡന്റ് പറഞ്ഞു. It's not just a problem of population, not even of economic growth, not even of social power. Not only of being the largest democracy in the world, but the fact that you are. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയിൽ ഇന്ത്യയുടെ സ്ഥിര അംഗത്വത്തിന് പോർച്ചുഗീസ് പ്രസിഡന്റ് പിന്തുണ വാഗ്ദാനം ചെയ്തു. പോർച്ചുഗൽ സന്ദർശിക്കാനുള്ള ക്ഷണം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സ്വീകരിച്ചതിലുള്ള സന്തോഷവും അദ്ദേഹം പങ്കുവച്ചു. ആചാരപരമായ വരവേൽപ്പ് അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയിരുന്നു. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കി. ഇന്നലെ രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിയുടെ സമാധിസ്ഥലം സന്ദർശിച്ച് അദ്ദേഹം പുഷ്പചക്രം അർപ്പിച്ചു. പോർച്ചുഗീസ് പ്രസിഡന്റിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. രണ്ടു ദിവസത്തെ സുരക്ഷാ സമ്മേളനത്തിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ തുടക്കമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച നടത്തി. അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്തു. I think today people are quite open to that. The second which interests me a lot in the current context is whether actually we have better, stronger, more forthright security conversations. We haven't had that perhaps as much as we should have. So that too is an issue. But there are other big challenges in the world today, you know, challenges of say connectivity, challenges of technology which you raised, challenges of norms, laws, you know, how do international organizations run or don't run. I think there's a lot out there which should be a conversation between India and the EU, and I'm actually really happy that അമേരിക്കൻ ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾക്ക് അവർ നൽകുന്ന പിന്തുണ എപ്പോഴും ശക്തി പകരുന്നതാണെന്ന് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനവേളയിൽ ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വ്യവസായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സമ്മേളനത്തോടനുബന്ധിച്ച് അന്താരാഷ്ട്ര സുരക്ഷാ നയങ്ങളിൽ ചർച്ചകൾ നടക്കും. കോൺഫറൻസിന് മുന്നോടിയായി മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിന്റെ ചെയർമാൻ വോൾഫ്ഗാങ് ഇഷിങ്കറുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അർമേനിയ, ജോർജിയ വിദേശകാര്യമന്ത്രിമാരുമായും പോർച്ചുഗൽ പ്രതിരോധ മന്ത്രിയുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ജമ്മുകശ്മീരിനെക്കുറിച്ച് ടർക്കിഷ് പ്രസിഡന്റ് റസീപ് തയ്യിബ് എർദോഗാൻ നടത്തിയ പരാമർശങ്ങൾ പൂർണ്ണമായി തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളെ ഇന്ത്യ ശക്തമായി നിരാകരിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. ജമ്മുകശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ആഭ്യന്തരകാര്യങ്ങളിൽ ടർക്കി ഇടപെടേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവെയാണ് എർദോഗാൻ ഇക്കാര്യം അറിയിച്ചത്. ജമ്മുകശ്മീർ ഡിജിപി ദിൽബാഗ് സിംഗ് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിനെ സന്ദർശിച്ച് കേന്ദ്രഭരണ പ്രദേശത്തെ സുരക്ഷാ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു.
ജമ്മുകശ്മീരിൽ ഭീകരതയുമായി ബന്ധപ്പെട്ട അക്രമങ്ങൾ 2019 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഈ വർഷം 60% കുറഞ്ഞതായി അദ്ദേഹം അറിയിച്ചു. നിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തമാക്കിയതായും ദിൽബാഗ് സിംഗ് പറഞ്ഞു. ജമ്മുകശ്മീരിൽ നടക്കുന്ന ആദ്യത്തെ ആഗോള നിക്ഷേപകരുടെ ഉച്ചകോടി 2020 തയ്യാറെടുപ്പുകളോടനുബന്ധിച്ച് തിങ്കളാഴ്ച മുതൽ പ്രധാന നഗരങ്ങളിൽ റോഡ് ഷോകൾ നടത്തും. ജമ്മുകശ്മീരിൽ നിക്ഷേപം തേടുന്നതിനുള്ള നിർദ്ദിഷ്ട മേഖലകളെക്കുറിച്ചാകും റോഡ് ഷോയിൽ പ്രദർശനം ഉണ്ടാവുക. നിക്ഷേപകരുമായി ആശയവിനിമയം നടത്തുന്നതിന് കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ 54 ഉദ്യോഗസ്ഥരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വ്യക്തിക്കും യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കാനുള്ള അവസരം സംസ്ഥാനത്തുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ പുനർനിർമ്മിതിക്ക് യുവാക്കൾ ഒപ്പമുണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഏത് കൂട്ടർക്കും അവരുടെ യോഗ്യത എന്താവട്ടെ അവരാഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ ജോലി ലഭിക്കും, ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാകും. ആ തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ഈ മേഖലയിൽ ഉള്ളവർക്ക് ഉണ്ടാകേണ്ടതായിട്ടില്ല. അടുത്ത നാളിൽ തന്നെ കേരളത്തെ സ്വയം പര്യാപ്തതയിലേക്ക്, ക്ഷീരോത്പാദന കാര്യത്തിൽ എത്തിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ഷീരോത്പാദനം മാത്രമല്ല, ഇതിൻ്റെ കൂടെ സാധാരണഗതിയിൽ കോഴി വളർത്തൽ നല്ലതുപോലെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നല്ല തോതിലുള്ള ഇടപെടൽ വെറ്ററിനറി മേഖലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. കൊച്ചി ക്യുസാറ്റിൽ നടന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസ് 2020 ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരും കാലത്ത് ജോലി തേടി പുറത്തു പോകേണ്ടി വരില്ല. ഏതൊരു വ്യക്തിക്കും തന്റെ യോഗ്യത അനുസരിച്ച് ആഗ്രഹിക്കുന്ന തരത്തിൽ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതിന് അവസരം സംസ്ഥാനത്തുണ്ടാകും. സംസ്ഥാനം വലിയൊരു പുനർനിർമ്മിതിയുടെ പാതയിലാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കേണ്ടത് യുവതലമുറയാണ്. അതിനാൽ നാടിനൊപ്പം യുവജനങ്ങൾ ഉണ്ടാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ചടങ്ങിൽ മന്ത്രി കെ ടി ജലീൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പോലീസിനെതിരായ CAG കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. 12,000 വെടിയുണ്ടകൾ കാണാതെ പോയിട്ടും തൃപ്തികരമായ വിശദീകരണം നൽകാൻ ഉത്തരവാദപ്പെട്ടവർക്കായിട്ടില്ല. കോട്ടയത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതൊരു ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. കാരണം മാവോവാദികൾക്കെതിരായിട്ടുള്ള ദേശീയ തലത്തിൽ തന്നെ നടക്കുന്ന മാവോവാദികളുടെ അക്രമം അവസാനിപ്പിക്കാനുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര സർക്കാരിന്റെയും കൂടിയിട്ടുള്ള സംയുക്തമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് നൽകിയിട്ടുള്ള പണമാണ് വക മാറ്റി ചെലവഴിച്ചതായിട്ട് വന്നിരിക്കുന്നത്. ഏതാണ്ട് 12,000 തിരകൾ അത് കാണാതെ പോയി എന്ന് പറയുന്നത് അതിനൊരു തൃപ്തികരമായിട്ടുള്ള വിശദീകരണം പോലും നൽകാതെ അത് വളരെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെന്റ് അതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര സുരക്ഷയെ പോലും ബാധിക്കുന്ന അതീവ ഗൌരവമുള്ള കണ്ടെത്തലുകളാണ് CAG നടത്തിയിട്ടുള്ളത്. ഔദ്യോഗിക വിവരങ്ങളായി എത്തിയിട്ടില്ലെങ്കിലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടാകുമെന്നും വി മുരളീധരൻ പറഞ്ഞു. DGP UK യാത്ര പരിശോധിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ചട്ടങ്ങൾ പാലിക്കാതെയാണ് സംസ്ഥാനത്ത് കേന്ദ്ര ഫണ്ടടക്കം വിനിയോഗിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവിധ നിബന്ധനകളും കാറ്റിൽ പറത്തി, ചട്ടങ്ങളും പാലിക്കാതെ, നിയമങ്ങൾ പാലിക്കാതെ തോന്നും പോലെയാണ് കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ DGP നേതൃത്വത്തിൽ വിനിയോഗിച്ചിട്ടുള്ളത്. ഇതൊരു വൻ അഴിമതിയായി ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ചീഫ് സെക്രട്ടറിക്കും ഇതിനകത്തുള്ള പങ്ക് കൂടുതൽ കൂടുതൽ വ്യക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോടികളുടെ അഴിമതികൾ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് പ്രശ്നങ്ങൾ വളർന്നു വന്നിരിക്കുകയാണ്.
രാജ്യസുരക്ഷയെ പോലും ഗുരുതരമായി ബാധിക്കുന്ന തരത്തിൽ റൈഫിളുകളും വെടിക്കോപ്പുകളും കാണാതായെന്ന സി എ ജിയുടെ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. വെടിയുണ്ടകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പോലീസിലെ അഴിമതി സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെ പങ്കും കൂടുതൽ വ്യക്തമായി വരികയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. സി എ ജിയുടെ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ ഡി ജി പിയെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുഖ്യമന്ത്രി മടിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഇതിൽ പങ്കുണ്ട് എന്നതിന്റെ തെളിവാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രനെ നിയമിച്ചു. പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡയാണ് ന്യൂഡൽഹിയിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചത്. നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കെ സുരേന്ദ്രൻ. എല്ലാവരെയും ഒരുമിപ്പിച്ച് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് നയിക്കുമെന്നും ഏൽപ്പിച്ച ദൌത്യം ഫലപ്രദമായി നിർവഹിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവാണ് സുരേന്ദ്രൻ. കോഴിക്കോട് സ്വദേശിയായ കെ സുരേന്ദ്രൻ സ്കൂൾ പഠനകാലത്ത് എ ബി വി പിയിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. എൻ ഡി എ ശക്തിപ്പെടുത്തുമെന്ന് പുതുതായി നിയമിതനായ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അടുത്തുവരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ദൂരദർശൻ ന്യൂസിനോട് പറഞ്ഞു. പാർട്ടിയുടെ ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടാവണം എന്നാണ് പ്രധാനമായിട്ടും. അതേപോലെ തന്നെ എൻ ഡി എ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ വലിയ പോരാട്ടത്തിന് തയ്യാറാക്കാൻ സജ്ജമാക്കുക എന്നുള്ളതാണ്, പ്രവർത്തക നിരയെ സജ്ജമാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇപ്പോൾ മുമ്പിലുള്ളത്. നിലവിലുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായി ശക്തമായിട്ടുള്ള സമരങ്ങൾ, പോലീസിൽ ഇപ്പോൾ നടക്കുന്ന ഈ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുക. സംസ്ഥാനത്തെ ബി ജെ പി പ്രവർത്തകർ ആവേശത്തോടെയാണ് സുരേന്ദ്രനെ അധ്യക്ഷനായി സ്വീകരിച്ചതെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ബി ജെ പി കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് മുഴുവൻ ആവേശം പകരുന്ന ഒരു പ്രഖ്യാപനമാണ് ശ്രീ കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തീരുമാനിച്ചുകൊണ്ട് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ ഏതാണ്ട് 3 പതിറ്റാണ്ടോളം കാലമായി ജനകീയ പോരാട്ടങ്ങളിലൂടെയും വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിലൂടെയും ഒക്കെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുള്ള പൊതുപ്രവർത്തകനാണ് ശ്രീ കെ സുരേന്ദ്രൻ. വരാനിരിക്കുന്ന കാലത്ത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2 മുന്നണികൾക്കും ഒരു ബദൽ എന്നുള്ള നിലയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു മാറ്റമുണ്ടാക്കിയെടുക്കാൻ, ഒരു പരിവർത്തനമുണ്ടാക്കിയെടുക്കാൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിന് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവാണ് സുരേന്ദ്രൻ. റിപ്പോർട്ട്. പഠനകാലത്ത് എ ബി വി പിയിലൂടെയാണ് കോഴിക്കോട് സ്വദേശിയായ കെ സുരേന്ദ്രൻ രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം എ ബി വി പിയുടെ സജീവ പ്രവർത്തകനായിരുന്നു. കെ ജി മാരാർജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി. യുവമോർച്ച വയനാട് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷമാണ് കെ സുരേന്ദ്രൻ എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിൽ മാറി മാറി വന്ന ഇടതുവലതു മുന്നണികളെ അദ്ദേഹം സമ്മർദ്ദത്തിലാക്കി. യുവജന നേതാവെന്ന രീതിയിലുള്ള സുരേന്ദ്രന്റെ പ്രവർത്തനം രാഷ്ട്രീയത്തിന് അതീതമായ പ്രശംസയും നേടിക്കൊടുത്തു. കോവളം കൊട്ടാരം സമരം, കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് അഴിമതിക്കെതിരായ സമരം, ടോട്ടൽ ഫോർ യു തട്ടിപ്പ്, മലബാർ സിമന്റ്സ് അഴിമതി, സോളാർ തട്ടിപ്പ് തുടങ്ങിയ അഴിമതികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. യുവമോർച്ചയിൽ നിന്നും ബി ജെ പിയിലെത്തിയ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പദവിയിലും മികച്ച പ്രവർത്തനമാണ് കാഴ്ചവച്ചത്. യുവതീ പ്രവേശന വിധി ഗവൺമെന്റ് ശബരിമല സ്വീകരിച്ച പോലീസ് നടപടികൾക്കെതിരെയും കെ സുരേന്ദ്രൻ ശബരിമല. ലോക്സഭയിലേക്ക് കാസർകോട് മണ്ഡലത്തിൽ നിന്നും 2 തവണയും നിയമസഭയിലേക്ക് മഞ്ചേശ്വരത്തു നിന്ന് 2 തവണയും മത്സരിച്ചു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിച്ച് 3 ലക്ഷത്തോളം വോട്ട് നേടി ഇടതു വലതു മുന്നണികളെ ഞെട്ടിക്കാൻ കെ സുരേന്ദ്രന് സാധിച്ചു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നി മണ്ഡലത്തിൽ മത്സരിച്ച് 40,000 വോട്ട് പിടിച്ച് കരുത്തുകാട്ടി. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ജപ്പാനിലെ യോക്കോഹോമ തുറമുഖത്ത് പിടിച്ചിട്ടിരിക്കുന്ന ആഡംബര കപ്പലിലെ ഒരു ഇന്ത്യക്കാരനു കൂടി കൊറോണ സ്ഥിരീകരിച്ചു.
ഇതുവരെ 3 ഇന്ത്യക്കാർക്കാണ് വൈറസ് ബാധിച്ചിട്ടുള്ളത്. കപ്പലിലെ 218 പേർക്ക് കൂടി വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3711 പേരാണ് കപ്പലിൽ ഉള്ളത്. ഇതിൽ 138 പേർ ഇന്ത്യക്കാരാണ്. അതിനിടെ ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കടന്നു. ചൈനയ്ക്ക് പുറത്ത് 24 രാഷ്ട്രങ്ങളിലായി 500 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജപ്പാൻ, ഹോങ്കോങ് ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലും ഓരോ മരണം വീതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിലും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കൊറോണ വൈറസ് ബാധ നിലവിൽ രാജ്യത്ത് നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. വിവിധ സംസ്ഥാനങ്ങൾ സ്വീകരിക്കുന്ന നടപടികൾ മന്ത്രാലയം വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ചൈനയിൽ നിന്നോ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നോ എത്തുന്നവർ മുൻകരുതൽ പാലിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, സിക്കിം എന്നീ സംസ്ഥാനങ്ങളും കൊറോണ വൈറസ് ബാധ നിരീക്ഷണം ശക്തിപ്പെടുത്തണമെന്ന് ആരോഗ്യ സെക്രട്ടറി പ്രീതി സുധൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്ന ജാഗ്രതാ മുന്നറിയിപ്പ് പിൻവലിച്ചു. ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സാധാരണ താപനിലയേക്കാൾ 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് കൂടുമെന്ന അറിയിപ്പാണ് പിൻവലിച്ചത്. സംസ്ഥാനത്ത് നിലവിൽ ജാഗ്രതാ നിർദ്ദേശമില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്നലെ ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ചൂട് 37 ഡിഗ്രി കടന്നിരുന്നു. അതേസമയം മൂന്നാറിൽ താപനില വീണ്ടും 0 ൽ എത്തി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഫെബ്രുവരിയിൽ മൂന്നാർ താപനില 0 ൽ എത്തുന്നത് ഇതാദ്യമാണ്. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാകാത്തത് നീതിക്ക് നിരക്കാത്തതാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ബെസേലിയോസ് ദ്വിതീയൻ ബാബയുടെ അനുസ്മരണ സമ്മേളനം കോട്ടയം കുറിച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബെസേലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാബ അധ്യക്ഷനായിരുന്നു. ശ്രീനാരായണീയ ധർമ്മം പുതുതലമുറയിൽ പകർന്നു നൽകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ. മാടമൺ ശ്രീനാരായണ കൺവെൻഷന്റെ രജത ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെയുള്ള കൺവെൻഷനുകൾ കഴിഞ്ഞ ദശാബ്ദങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കൺവെൻഷനുകൾ, ഗുരുദേവ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് ഇവിടെ മാടമൺ കൺവെൻഷൻ നടക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഗുരുദേവന്റെ അനുയായികൾ എന്ന് സ്വയം കരുതുന്ന ഗുരുദേവ ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ എന്ന് കരുതുന്ന അങ്ങനെയുള്ള ആളുകൾ എന്താണ് ഗുരുദേവന്റെ ധർമ്മം, എന്താണ് ഗുരുദേവ ദർശനം എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആ വിഷയത്തിൽ ആധികാരികമായിട്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ. ശ്രീനാരായണീയ ധർമ്മത്തിനൊപ്പം നിൽക്കുന്ന ഗവൺമെന്റാണ് കേന്ദ്ര ഗവൺമെന്റെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഗാർഹിക ഉപഭോക്താക്കളിൽ നിന്ന് 3 മാസത്തേക്ക് യൂണിറ്റിന് 10 പൈസ സർചാർജ് ഈടാക്കാൻ അനുവദിച്ച് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. മാസം 20 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന BPL ഉപഭോക്താക്കൾക്ക് സർചാർജ് ബാധകമല്ല. കഴിഞ്ഞ ഏപ്രിൽ മുതൽ KSEB പുറമെ നിന്ന് വാങ്ങിയ വൈദ്യുതിക്ക് അധികമായി ചെലവിട്ട 70 കോടിയിൽ പരം രൂപ തിരിച്ചുപിടിക്കാൻ ബോർഡ് നൽകിയ അപേക്ഷയിലാണ് ഈ തീരുമാനം.
കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മൂളിയർ വില്ലേജിൽ സ്ഥാപിക്കുന്ന എൻഡോസൾഫാൻ പുനരധിവാസ വില്ലേജിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 4.9 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ശാരീരികവും മാനസികവുമായ സമഗ്ര പുനരധിവാസം ലക്ഷ്യമാക്കിയാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പുനരധിവാസ വില്ലേജ് സ്ഥാപിക്കുന്നത്. വില്ലേജിന് തറക്കല്ലിടൽ 14 നടക്കും. സമുദ്രാതിർത്തി ലംഘിച്ചതിന് 3 ശ്രീലങ്കൻ മത്സ്യത്തൊഴിലാളികളെ ഇന്ത്യൻ നാവികസേന അറസ്റ്റ് ചെയ്തു. മാന്നാർ ദ്വീപിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ധനുഷ്കോടിയിൽ നിന്ന് മീൻ പിടിക്കുന്നതിനിടെയാണ് അറസ്റ്റ് ചെയ്തത്. മത്സ്യത്തൊഴിലാളികളെ മറൈൻ പോലീസിന് കൈമാറി. സമുദ്രാതിർത്തി ലംഘിച്ചതിന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ 18 മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നു. പരിഷ്കരിച്ച കോർപ്പറേറ്റ് നികുതി നിരക്കിന്റെ ആനുകൂല്യം ലഭ്യമാക്കാനുള്ള ഫോമുകൾ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് പുറത്തിറക്കി. 10 IED ഫോമുകളാണ് നിലവിലെ കമ്പനികൾക്കായി ലഭ്യമാക്കുക. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ കേന്ദ്ര ധനവകുപ്പ് നടത്തിയ പ്രഖ്യാപനത്തെ തുടർന്നാണ് നടപടി. സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിൽ. പവന് 160 രൂപ വർദ്ധിച്ച് 30,480 രൂപയും ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 3,810 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കഴിഞ്ഞ ജനുവരി 8 പവന് 30,400 രൂപയും ഗ്രാമിന് 3,800 രൂപയും രേഖപ്പെടുത്തിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് വില. CBSE പരീക്ഷകൾക്ക് തുടക്കമായി. 10-12 ക്ലാസ് പരീക്ഷകളാണ് ഇന്ന് ആരംഭിച്ചത്. 10 ക്ലാസ് പരീക്ഷ മാർച്ച് 20 12 ക്ലാസ് പരീക്ഷ മാർച്ച് 30 അവസാനിക്കും. 10 ക്ലാസ് പരീക്ഷ 5,376 കേന്ദ്രങ്ങളിലും 12 ക്ലാസ് പരീക്ഷ 4,983 കേന്ദ്രങ്ങളിലുമായാണ് നടക്കുന്നത്. പരീക്ഷകൾ സുഗമമായി നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ പരീക്ഷ ജനുവരി 1 മുതൽ ഫെബ്രുവരി 7 വരെ നടന്നു. സമൂഹമാധ്യമങ്ങൾ വഴി പരീക്ഷ സംബന്ധിച്ച വ്യാജ സന്ദേശങ്ങളും വീഡിയോകളും പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നിശ്ചിത സമയത്ത് തന്നെ പരീക്ഷകൾ തുടങ്ങുന്നതാണെന്ന് CBSE നേരത്തെ അറിയിച്ചിരുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. സന്തോഷത്തോടെയും സമ്മർദ്ദരഹിതമായും പരീക്ഷയെ നേരിടണമെന്ന് ട്വിറ്ററിലൂടെ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. മന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിൽ തലസ്ഥാന നഗരിയെ പാടെ അവഗണിച്ചെന്നാരോപിച്ച് BJP തിരുവനന്തപുരത്ത് ഏകദിന പ്രതിഷേധ ഉപവാസം ആരംഭിച്ചു. ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് നേതൃത്വം നൽകുന്ന ഉപവാസം ഒ രാജഗോപാൽ MLA ഉദ്ഘാടനം ചെയ്തു. അവിടുത്തെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ തീർച്ചയായിട്ടും പ്രാമുഖ്യം കൊടുത്ത് പറയേണ്ടതായിരുന്നു. അത് ചെയ്യാതെ ആലപ്പുഴയുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ഒരു പരാതി. മറ്റു പല വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബഡ്ജറ്റ്. അത് കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റ് അത് തിരിച്ചു നോക്കുകയാണെങ്കിൽ അതിലെ അതിലെ ആഹ്വാനങ്ങളും വാഗ്ദാനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ വായിക്കുന്ന അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൽ അല്പം ചില മാറ്റങ്ങൾ മാത്രം വരുത്തി. കേരളത്തിന്റെ ബജറ്റ് അല്ല, മറിച്ച് ആലപ്പുഴ ജില്ലയുടെ ബജറ്റാണ് മന്ത്രി സഭയിൽ അവതരിപ്പിച്ചതെന്ന് ഒ രാജഗോപാൽ പറഞ്ഞു. തോക്കും വെടിയുണ്ടയും കാണാതായ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ പുതിയ പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ BJP ആസൂത്രണം ചെയ്യുമെന്ന് വി രാജേഷ് പറഞ്ഞു. BJP മുൻ പ്രസിഡന്റ് കെ രാമൻപിള്ള, MS കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കാലാവസ്ഥ. കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയുണ്ടായി. പുനലൂരിൽ 4 സെന്റിമീറ്റർ മഴ രേഖപ്പെടുത്തി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. നാളെ രാവിലെ വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടും. പ്രധാന നഗരങ്ങളിലെ താപനില. പ്രധാന വാർത്തകൾ വീണ്ടും. പുനരുപയോഗ ഊർജ്ജം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ശാസ്ത്രജ്ഞർ ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രധാനമന്ത്രി. പാരമ്പര്യ വിജ്ഞാനവും ആധുനിക ശാസ്ത്രവും ഒന്നിക്കണമെന്നും നരേന്ദ്രമോദി. കാർഷിക മേഖലയിൽ 15 ലക്ഷം കോടി രൂപ വായ്പ ലഭ്യമാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിടുന്നുവെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അടുത്ത വർഷം 6% വളർച്ച കൈവരിക്കുക ലക്ഷ്യമെന്ന് RBI ഗവർണർ. 2 ദിവസത്തെ സുരക്ഷാ സമ്മേളനത്തിന് ജർമ്മനിയിലെ മ്യൂണിക്കിൽ തുടക്കമായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് യുവാക്കൾ ഒപ്പമുണ്ടാകണമെന്ന് മുഖ്യമന്ത്രി. യോഗ്യതയ്ക്കനുസരിച്ച് ജോലി ലഭിക്കാനുള്ള അവസരമുണ്ടാക്കുമെന്നും പിണറായി വിജയൻ. സംസ്ഥാന പോലീസിനെതിരായ CAG കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ.
വെടിയുണ്ടകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കെ സുരേന്ദ്രൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. എൻഡിഎയെ ശക്തിപ്പെടുത്തുമെന്ന് സുരേന്ദ്രൻ. പുതിയ നേതൃത്വത്തിൽ സംസ്ഥാന ബിജെപി കൂടുതൽ ശക്തമാകുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.